സർക്കാർ രൂപീകരിക്കാൻ ശ്രമിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഇല്ല 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 ഞങ്ങളെ സംബന്ധിച്ച് നമ്പർ അവസാനം ഈ ഈ നമ്പറിൽ വന്ന് നിന്നപ്പോൾ പിന്നെ ഭൂരിപക്ഷം ഇല്ല കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ മറിച്ച് എൻ ഡി എ മുന്നണിയിൽ നിന്ന് മാറി നിങ്ങൾ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ അവരാണ് ഞങ്ങളെ സമീപിച്ചത് അവർക്ക് താല്പര്യമുണ്ട് ബി ജെ പി എന്ന് പറഞ്ഞതാക്കാൻ കർണാടകത്തിലും ദേവകോട് തന്നെയാണ് സമീപിച്ചത് അപ്പോൾ ഞങ്ങളും അതിനകത്ത് പോസിറ്റീവായി ബി ജെ പി ഒഴിവാക്കണം എന്നുള്ള താല്പര്യത്തിൽ വന്നിരുന്നു ഈ പ്രാവശ്യം ഇവർ രണ്ട് ഘടക കക്ഷികൾ അവർ മാത്രം വിചാരിച്ചാൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റില്ല പിന്നീട് ആളുകൾ വേണം അപ്പോൾ അതൊരു ഏച്ചുകൂട്ടിയെ ഗവൺമെൻറ്റാക്കി മുന്നോട്ട് കൊണ്ടുപോയി എന്നതിന് ഞങ്ങൾക്ക് ആദ്യം മുതലേ വലിയ താല്പര്യമില്ല ഗവൺമെൻറ് വീഴണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു ഗവൺമെൻറ് മാറണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്ന് വെച്ച് ജനങ്ങളെ മുഴുവൻ പഴുകേട്ട് ഇവർ ഏച്ചു കെട്ടി സർക്കാരുണ്ടാക്കി പിന്നെ വീഴും മാറി പിന്നെ സാങ്കേതികമായി വേറൊരു പ്രശ്നം കൂടി അതിനകത്തുണ്ട് പ്രസിഡൻറ്റ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ വിളികൊള്ളു ഒറ്റകക്ഷി ബി ജെ പി ആണ് ആ ചാൻസ് അവരിൽ നിൽക്കും അപ്പോൾ ആ ചാൻസ് ഒറ്റക്ക് പ്രസിഡന്റ് അവരെ വിളിച്ചു കഴിഞ്ഞ് പിന്നെ കോൺഫിഡൻസ് മോഷനിലാണ് എന്തെങ്കിലും ചെയ്യേണ്ടിയിരുന്നു അതിപ്പോഴും ഓപ്പൺ ആണല്ലോ പ്രതീക്ഷയുണ്ട് അല്ല ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ നോക്കിയിട്ടായിരിക്കും കാര്യങ്ങൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ സ്പീക്കറില്ല ഡെപ്യൂട്ടി സ്പീക്കറില്ല എല്ലാം എല്ലാം ഏകപക്ഷീയമാണ് എല്ലാം പഴയ പോലെയാണെന്ന് വിചാരിച്ച് നോങ്ങി നീങ്ങിയാൽ കടുത്ത പരീക്ഷണങ്ങളുടെ നാളായിരിക്കും ഈ ഗവൺമെൻറ് ഉണ്ടാകുമ്പോഴുള്ളൂ സംശയം വേണ്ട